ഹായ് ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ മടിക്കേരിക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ട് അസ്സലാമു അലൈക്കും നമസ്കാരം ഇസ്ഹാഖിൻ്റെ യൂട്യൂബ് പിന്നെ ചാനൽ തുടങ്ങിയത് എല്ലാവരും അറിയല്ലോ തീർച്ചയായിട്ടും എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്യണം നമ്മളിപ്പോൾ അവൻ്റെ വീട്ടിലാണുള്ളത് പിന്നെ കൂർഗിലേക്ക് പോകേണ്ട ഒരു ട്രിപ്പിൽ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ചായ സൽക്കാരം തന്നു പിന്നെ ട്രിപ്പ് വരുന്നത് അതിന് കാണും ആ എല്ലാവർക്കും നന്ദി ട്രിപ്പെല്ലാം ഞങ്ങൾ വീഡിയോ ഇടുന്നേക്കും എല്ലാവരും നോക്കി ലൈക്ക് ഷെയർ ചെയ്യാം ഈ കാറിലെ കുറേ നാളായി നമ്മളൊന്നിട്ട് ജന്മം ഇങ്ങനെ വിചാരിക്കുന്നു ഇതുവരെ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല ഇപ്പൊ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ വന്നിട്ട് ഈ മടിക്കേരിയിലെ ഊരിലേക്ക് വന്നിട്ടുണ്ട് ന്യൂ ജോയിനർ വെൽക്കം ഖദർ ഭായി ഇത് അസിസ് ചാ തോത്ത തോത്തക്കും മാസ്ക് ഇടണം പക്ഷേ ഇടാൻ പറ്റുന്നില്ല ചെറിയതായത് കൊണ്ട് കുറച്ച് വലുതായിട്ടാണ് നമുക്ക് ഇടാം ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഈ തോത്ത് മലയാളത്തിൽ തത്ത എന്നറി നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പ്രശസ്തമായ ഉടുപ്പി വാടൻ പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലാണ് നല്ല ചാറ്റിൽ മഴയുണ്ട് നമ്മൾ ഒരു യാത്രയിലായതുകൊണ്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരിക വന്നതാണ് നമുക്ക് നോക്കാം അവിടെ എന്താണ് പിന്നെ സ്പെഷ്യലായിട്ടുള്ളത് ഒരു ഈടാറ് മുറുക്ക് ഇതെല്ലാം നമുക്കുള്ള ഒരു ചെറിയ ഷോപ്പുണ്ട് അത് നമുക്ക് കാണാം വളരെ പ്രശസ്തമായ സ്ഥലമാണിത് ചെറുങ്ങനെ മഴ പെയ്യുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് സ്പീഡിൽ വരികയാണ് ഇവിടെ പല ഐറ്റംസ് നോക്കുന്നുണ്ട് നട്സ് അതുപോലെ പല ഐറ്റംസ് നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് അപ്പൊ ഇത് നമ്മള് യൂട്യൂബറായിട്ട് വരികയാണ് നമുക്കൊരു സ്പെഷ്യൽ പ്രൈസ് തരുന്നതിന് നമ്മൾ കുറച്ച് സാധനം എടുക്കാം പിന്നെ അങ്ങനെ ബിസിനസ് എല്ലാം ഉണ്ടല്ലേ കുറച്ച് പേരുണ്ട് അല്ലേ ഓക്കെ അപ്പം നമുക്കൊരു മുറുക്ക് കിട്ടും ഇത് രണ്ട് നമ്മൾ പുതിയ തന്നെ ഇത് രണ്ട് ഓക്കെ ചെയ്തു ഫാമിലി റൂം ഉണ്ട് അപ്പൊ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഹോട്ടലിൽ നിന്ന് കഴിഞ്ഞ് നല്ല മഴ വരുന്നുണ്ട് എന്നെ നേരെ മടിക്കേരിക്ക് വിടുന്നു ഭയങ്കരമായ വെള്ളം ഒന്നിട്ട് തുടങ്ങി
നല്ല നല്ല കടലുണ്ട്, നല്ല തണുപ്പത്ത് നല്ല കടല വന്ന മടിക്കേരി എത്തി. അപ്പൊ എങ്ങനെയാണ് പോന്നെ അസിസ്റ്റ്? തേൻ വാങ്ങാനാ? തേന്റെ ഷോപ്പിലേക്ക് പോവാം. സ്പൈസസ്, മടിക്കേരി സ്പൈസസ്. ഇത് മടിക്കേരിയിലത്തെ ഫസ്റ്റ് മോളാണ് പോന്നെ, ഫുഡ് സെന്റർ. അപ്പൊ ആർക്കെങ്കിലും റൂം വല്ല വേണം കോണ്ടാക്ട് ആക്കാം. കോണ്ടാക്ട് നമ്പർ ഇതിലെ സൈഡിലുണ്ടാവും. സ്പൈസസ് വാങ്ങാൻ പോവാം, മടിക്കേരി സ്പൈസസ്. ഇവിടെ മടിക്കേരിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്പേസ് മാർക്കറ്റാണിത്, മടിക്കേരി സ്പേസസ്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാത്തരം കോഫി, ഏലക്കായി, കറുവപ്പട്ട, അതുപോലെ എല്ലാം മല്ലി, മുളക്, സോപ്പ് ഐറ്റംസ് ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഇവിടെ കോഫി, പിന്നെ ഒറിജിനൽ തേൻ, ഒറിജിനൽ തേന്, കോഫി മുതലായ എല്ലാ സാധനങ്ങളും ഈ ഷോപ്പിൽ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നട്സ്, അണ്ടിപ്പരിപ്പ്, പിന്നെ ബദാം, ഏത് ഏത് വേണ്ടത് എല്ലാ സാധനങ്ങളും. തേൻ ഒറിജിനൽ തേനാണ് കിട്ടുന്നത്. കോഫി കാണപ്പെടുന്ന നട്സുകൾ ഇവിടെ കിട്ടും. മിഡിൽ ഈസ്റ്റിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസുകളും ഇവിടെ കിട്ടും. ഏത് നല്ലത്, ഈ കളർ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ. പിസ്സ, ഇത് പിസ്സയാണ്, സ്പെഷ്യൽ കേക്ക്, പിസ്സകൾ ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മുന്തിരി, വളരെ നല്ല മുന്തിരി ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ കാരക്ക, കാരക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ്ട് സാധനങ്ങൾ വന്നാലും സ്പേസ് സംബന്ധമായത് ഇവിടെ മല്ലിപ്പൊടി, മുളക്, അതെല്ലാം മെഡിക്കൽ സ്റ്റോർ മാത്രം കാണാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇവിടെ കാണാറില്ല. അധികമായിട്ട് മെഡിക്കൽ സ്റ്റോർ കാണുന്ന സാധനങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. നല്ല പാക്കിങ്, ഹൈജീനിക് പാക്കിങ്. കറുവപ്പട്ട, അണ്ടിപ്പരിപ്പ്, ഏത് ഐറ്റംസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കിട്ടും. ഹോൾസെയിൽ ആണെങ്കിൽ ഇതാ ബദാം, ഹോൾസെയിൽ റേറ്റ്, ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എത്ര കിലോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ കുരുമുളക്, വളരെ പൊന്ന്, കറുത്ത പൊന്ന് എന്ന് പറയുന്ന സാധനമാണിത് കുരുമുളക്. നല്ല പുതിയ, അതുപോലെ തന്നെ ഇവിടെ തന്നെ ഈ ഭാഗത്ത് വരികയാണെങ്കിൽ സൗന്ദര്യവർദ്ധ വസ്തുക്കൾ, സൗന്ദര്യവർദ്ധന വസ്തുക്കൾ എന്ന് വെച്ചെങ്കിൽ ഹാൻഡ്മെയ്ഡ് പപ്പായ, റോസ് വാട്ടർ, അലോവേര, അലോവേര ജെല്ല്, അതായത് കറ്റാർവാഴന്റെ ജെല്ലാണിത്. ഇത് വളരെ പെണ്ണുങ്ങൾക്കെല്ലാം സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ നല്ല ഇതാണ്. അതുപോലെ പപ്പായന്റെ ജെല്ലുണ്ട്, ഇതൊന്നും എല്ലാ സ്ഥലത്തും കിട്ടിയില്ല. പപ്പായ ജെല്ല്, കുക്കംബർ ജെല്ല്, ഈ കുക്കംബർ ജെല്ലെല്ലാം വളരെ നല്ല സ്കിന്നിന് വേണ്ടി ഏറ്റവും നല്ല സാധനങ്ങളാണ്. സാൻഡൽ ക്രീം, ഈ ക്രീം വളരെയധികം സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിന് സാൻഡൽ ഓയിൽ ഉണ്ട്, അതുകൊണ്ട് നല്ല സ്മെല്ലുണ്ടാവും, ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിന്റർ ഗ്രീൻ ഓയിൽ, കാസ്റ്റർ ഓയിൽ, നീം ഓയിൽ, നീം ഓയിൽ വരെ ഇവിടെ ഉണ്ട്. ബദാം ഓയിൽ ഉണ്ട്, പുളിമുട്ടായി, അത് പുളിമുട്ടായി, ഇത് നല്ല ടേസ്റ്റാണ്. നമ്മള് പിന്നെ പുളി മുട്ടായിയാണ്, പുളിമുട്ടായി അറിയാവല്ലോ, നല്ല ടേസ്റ്റുള്ളതാണ്. ലോക്കൽ മെയ്ഡ്, എല്ലാം ഹാൻഡ് മെയ്ഡ്, ഇവിടെ പാക്ക് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ഹണി, ഹണി ഇവിടെ കിട്ടുന്നത്, ഫ്രഷ് ഒലിവ് ഓയിൽ, ഒലിവ് ഓയിലിന്റെ നല്ല സാധനങ്ങളുണ്ട് ഇവിടെ. അതുപോലെ ശിക്കാക്കി പൗഡർ, കസ്തൂരി മഞ്ഞൾ, അംല പൗഡർ, അംല പൗഡർ ഉണ്ട് ഇവിടെ, അംലന്റെ സോപ്പ് ഉണ്ട്, ഓറഞ്ച് സോപ്പ്, ഓറഞ്ച് സോപ്പ് ഇതൊന്നും എല്ലാ സ്ഥലത്തും കിട്ടാറില്ല, സ്പെഷ്യലാണ് ഓറഞ്ച് സോപ്പുകൾ. അതുപോലെ കറുവപ്പട്ട, എല്ലാ സാധനമുണ്ട്. പിന്നെ ഇത് രാമച്ചം, രാമച്ചമത്തെ തേച്ച് കുളിക്കാൻ ഉപയോഗിക്കുന്ന രാമച്ചത്തിന്റെ ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ആന്റിക്സിന്റെ കുറച്ച് സാധനങ്ങൾ ഇവിടെ കാണുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് അറിയില്ല ശരിക്കും. ഇത് പീരങ്കി, പഴയകാലത്ത് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന പീരങ്കിയുടെ മോഡൽ, അതിവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇത് റണ്ണിങ് എല്ലാ സൈഡിലേക്ക് തിരിക്കാൻ പറ്റും. സൗണ്ട് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതിലേതുപോലെ ഇത് ഇവിടെ ഉണ്ട്, ഹോൾസ് എല്ലാം കാണുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഇതിൽ ഇങ്ങനെ തിരിക്കാൻ പറ്റും നമുക്ക്. അത് വന്നിട്ട് തന്നെ ഇവിടെ വേറെ സാധനം, ഇതും വളരെ ഇൻട്രസ്റ്റ് ഐറ്റമാണ്,
ഷോ കേസിൽ വെക്കാൻ ഉപയോഗിക്കുന്ന പഴയ കാലത്തെ ആന്റിക്സിന്റെ സൈക്കിൾ നല്ല തിരിയുന്നുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ സാധനങ്ങളിൽ ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ഇത് ഇത് തേന്റെ പോലെയല്ലേ? ഇത് തേനിന്റെ ഒറിജിനൽ പിന്നെ നാച്ചുറൽ വാക്സ്, അതിന്റെ തേന്റെ വാക്സ് ആണ് ഇത്. അപ്പൊ ഇതും ഇവിടെ കിട്ടുന്നുണ്ട്. കുടിച്ചു നോക്കിട്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നിങ്ങൾ പിന്നെ കൊണ്ടുപോയിട്ടുണ്ടല്ലേ? അതായത് എത്ര ദിവസം മുമ്പ് നമ്മള് വന്നിട്ട് നാലഞ്ചു മാസം മുമ്പ് വന്നിട്ട് ഈ തേൻ എടുത്ത് വാങ്ങിയതാണ്. അതിന്റെ ഗുണം അത്രയും നല്ല ഗുണം. അതുകൊണ്ട് ഞങ്ങള് കാസർഗോഡ് ഇങ്ങോട്ടേക്ക് ഈ തേൻ വാങ്ങാൻ നല്ല സാധനം എടുത്ത് പിന്നെ പോവാം. അങ്ങനെ മടിക്കേരിയിൽ നിന്ന് മടിക്കേരി സ്പൈസസ് വാങ്ങിയിട്ടായി. പിന്നെ വേറെ ഇടം പോവാൻ പറ്റുന്നില്ല, ഭയങ്കരമായ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് വിട്ടിട്ട് ഇപ്പോൾ നാപ്പക്കിൽ പോകുന്നു, സത്താർസ്റ്റാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. ഇവിടെ റോഡെല്ലാം ഭയങ്കര ബ്ലോക്ക് ആയിട്ടുണ്ട്. കഴിഞ്ഞ മായന്റെ റോഡെല്ലാം ശരിയാക്കിയിട്ട് നാപ്പക്കിൾ പോകുന്ന റോഡ് നല്ല സീനുണ്ട്. നാപ്പക്കിളെത്തി സത്താർച്ചൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഇവിടെ പോയിട്ട് ഇനി നെക്സ്റ്റ് എന്ത് പ്ലാന്? ഇത് മർക്കസിൻ്റെ പള്ളി, മർക്കസുൽ ഹിദായ എഡ്യൂക്കേഷൻ സെൻറ്റർ, കൊടക് കൊട്ടാമുടി. ഇവിടെ എഡ്യൂക്കേഷൻ സെൻറ്ററിലുണ്ട്. നല്ല ഫ്രഷ് കൊത്ത കൊക്ക ഉണ്ട്, അതിനെ വരയ്ക്കാൻ പോയി. കൊക്കല്ല ഇത്, വേറെ എന്തോ സാധനം, ചെറുപുളിയാണ്. ഇത് കൊക്കല്ലോ, കൊക്കൻ്റെ ഷേപ്പിൻ്റെ ചെറുപുളി.
കാണുമ്പോ ഒക്കെ മാത്രമേ ഉണ്ട്. നല്ല സൈസ് ഒക്കെ കോഫി കൃഷി. സത്തർഷന്റെ ഫ്രണ്ടിന്റെ പേരിന്റെ സൈഡിലുണ്ട് കോഫി, ചെറുപുളി, അവക്കാട, എല്ലാ സാധനവും ഉണ്ട്. ഇതെന്താ വിളിച്ച? ഇതെന്ത്? ഫസ്റ്റ് കൊക്ക ഒന്നെ ഉണ്ട്. കോഫിന്റെ കായ ആയിരിക്കും കണ്ടിട്ടില്ലെങ്കിൽ കോഫി കുടിച്ചത്. പച്ച കോഫി പോക്കണത്ര. നല്ല വലിയൊരു സൈസ് അവക്കാട. ഇനിയിപ്പോ നമ്മള് കേരളത്തിലേക്ക് കൊണ്ടുപോകാണ്. ചെറുപുളി നല്ല വലിയ വലിയ സൈസിന്. ആവശ്യമുള്ള ചെടികളും ഫ്രൂട്ടുകളും അതുമാതിരി മാതള നാടങ്ങ നമുക്കാവശ്യമുള്ള ചെടികളെല്ലാം കൈകളെല്ലാം വാങ്ങി മടിക്കേരി ജോഡ്പാള എന്ന സ്ഥലത്ത് വെള്ളക്കേട്ടത്തിനടുത്ത് എത്തിയിരിക്കുന്നു. അതിമനോഹരമായ ദൃശ്യം. കുറേ ആളുകൾ ഇവിടെ വെരി ഇൻട്രസ്റ്റിംഗ് ഏരിയ ആണ്. എല്ലാവരും മഴ വന്നുകൊണ്ട് നല്ല ഒരു ഇവരെല്ലാം ഫോട്ടോ സീസണാണ്. എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. ഞങ്ങളെ ഇവിടുന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ചായ കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ ചായ കുടിക്കാൻ വേണ്ടിട്ട് വന്ന് ചായ കുടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ യാത്ര ചെയ്യുന്നതാണ്. അക്ക ചായ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോ സത്തരിച്ച അതിർച്ച കാതിർച്ച എല്ലാരും ഉണ്ട്. തണുപ്പ് കൊടുക്കാതിരിച്ച